हाई स्टूडेंट्स अस्सलाम वालेकुम കഴിഞ്ഞ ക്ലാസ്സിൽ മാതൃ ദിനാഘോഷത്തോട് അനുബന്ധിച്ച് ക്ഷണിക്കുന്നതിനു വേണ്ടിയിട്ട് ഹെഡ്മാസ്റ്റർ തയ്യാറാക്കിയിട്ടുള്ള ലെറ്റർ ആണ് നമ്മൾ തയ്യാറാക്കിയത് ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി നമുക്ക് മാതൃ ദിനത്തിൽ നമുക്ക് നമ്മുടെ അമ്മമാരെ അല്ലെങ്കിൽ ഉമ്മമാരെ വരുമ്പോൾ അവർക്ക് നൽകുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു ആശംസ കാർഡ് തയ്യാറാക്കണം ഇത് മലയാളത്തിലാണ് തയ്യാറാക്കുന്നത് എങ്ങനെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒക്കെ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക എന്നത് നമുക്ക് ആശംസ കാർഡ് മലയാളത്തിൽ തയ്യാറാക്കാം അതിനു മുന്നേ ആയിട്ട് നമുക്ക് 7th-ന്റെ ഒരു ഫോൾഡർ തയ്യാറാക്കാം ചെയ്യുന്ന എല്ലാ വർക്കുകളും അതിൽ തന്നെ സേവ് ചെയ്യുന്നതിനു വേണ്ടിയിട്ട് ഈ ഫോൾഡർ ഉപയോഗിക്കാം അതിനു വേണ്ടി നമുക്ക് ഏത് ഭാഗത്താണ് ഫോൾഡർ തയ്യാറാക്കേണ്ടതെങ്കിൽ ഓപ്പൺ ചെയ്യുക ഹോമിലാണ് ഫോൾഡർ തയ്യാറാക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഹോം ഓപ്പൺ ചെയ്യാ അതിനു ശേഷം നമുക്ക് ഇതിലെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം ന്യൂ ഫോൾഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് ഏത് പേരിലാണ് ഫോൾഡർ വേണ്ടതെങ്കിൽ അതിനെ പേര് നൽകുക 7th ആണെങ്കിൽ 7th എന്ന് നൽകുക അതിനു ശേഷം നമുക്ക് ക്രിയേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം നമുക്ക് ഇവിടെ 7 എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ വന്നിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്യാം ഇനി നമുക്ക് ഇതിലെ ന്യൂ ഫോൾഡർ എന്നതിൽ തന്നെ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് 7 ക്ലാസ് ആണെങ്കിൽ ഇവിടെ 2 എണ്ണക്ക് വരുന്നുണ്ട് അല്ലേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇവിടെ 7th എ എന്ന് നൽകാം എ ബി എന്നിങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ഇനി നമുക്ക് അടുത്തതായിട്ട് തന്നെ ന്യൂ ഫോൾഡർ ഇതേ രീതിയിൽ തന്നെ 7th എന്ന് നൽകിയതിന് ശേഷം നമുക്ക് ഇവിടെ ബി എന്ന് നൽകാം 7th ബി ക്രിയേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്കിത് ക്ലോസ് ചെയ്യാം ഇനി നമുക്ക് എങ്ങനെയാണ് ആശംസ കാർഡ് തയ്യാറാക്കുക എന്ന് നോക്കാം ഇനി നമുക്ക് റൈറ്റർ ഓപ്പൺ ചെയ്യാം അതിനുവേണ്ടി അപ്ലിക്കേഷൻസ് ഓഫീസ് ലിബർ ഓഫീസ് റൈറ്റർ ഇതേ രീതിയിൽ ഓപ്പൺ ചെയ്യാം ഇനി നമുക്ക് ഈ ഭാഗത്തായിട്ട് നമുക്ക് ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കണം അതിനു മുന്നേ നമ്മൾ സേവ് ചെയ്യാൻ പഠിച്ചിരുന്നു അല്ലേ ആദ്യം സേവ് ചെയ്യാം സേവ് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ പേര് ഇവിടെ കാണിക്കുന്നില്ല സേവ് ചെയ്യുന്നതിനു വേണ്ടി ഫയൽ സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ 7A എന്നുള്ള ഫോൾഡർ ഉണ്ട് ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മുകളിലായിട്ട് അൺടൈറ്റിൽഡ് എന്ന ഭാഗത്തായിട്ട് നമുക്ക് നെയിം എന്ന ഭാഗത്ത് നമുക്ക് ഗ്രീറ്റിംഗ് കാർഡ് എന്ന് ഗ്രീറ്റിംഗ് കാർഡ് എന്ന പേര് നൽകിക്കൊണ്ട് സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ പേര് മാറിയതായിട്ട് കാണാം അടുത്തതായി നമുക്ക് ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇൻസെർട്ട് മെനുവിൽ നിന്നും ഫ്രെയിം എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത് ഇൻസെർട്ട് ഫ്രെയിം ഫ്രെയിം ഇനി നമുക്ക് ടൈപ്പ് എന്നൊരു ഭാഗം കാണാം ഇതിൽ നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ള ഫ്രെയിമിൻ്റെ സൈസ് വിഡ്ത്ത് അതുപോലുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇതിൽ വിഡ്ത്ത് എന്ന ഭാഗത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള വിഡ്ത്ത് നൽകാം ഇവിടെ 12 എന്ന് കൊടുത്തു ഇനി ഹൈറ്റ് എന്ന ഭാഗത്ത് നമുക്ക് 10 എന്ന് കൊടുക്കാം വീതിയും അതുപോലെ ഉയരവും നമുക്ക് സെറ്റ് ചെയ്യാം ഇപ്പോൾ നമുക്കിവിടെ 2 paragraph എന്ന ഇതിലാണ് നമുക്ക് ക്ലിക്ക് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിവിടെ നോക്കിയാൽ കാണാൻ കഴിയും നമുക്ക് ആവശ്യമായിട്ടുള്ള പേജ് മുഴുവനും ഇല്ലാതെ നമുക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ഭാഗങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതിനുശേഷം നമുക്ക് ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക
നമുക്ക് ഫ്രെയിം റെഡിയായി വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതില് ടൈപ്പ് ചെയ്യണം ടൈപ്പ് ചെയ്യുന്നത് മലയാളത്തിൽ ആയതുകൊണ്ട് നമുക്ക് മലയാളം കീബോർഡ് കാണുകയും അതിലെ ഏതൊക്കെ കീകൾ ഏതെല്ലാം ഭാഗത്താണെന്ന് അറിയുകയും വേണം അല്ലേ നമുക്ക് മലയാളം കീബോർഡ് നോക്കാം ഇതിലെ നമുക്ക് ഓരോ അക്ഷരങ്ങളും കാണാൻ കഴിയും ഇതിലെ ഇംഗ്ലീഷിലുള്ള ഓരോ അക്ഷരത്തിന്റെയും മുകളിലായിട്ടും താഴെയായിട്ടും മലയാളത്തിലുള്ള അക്ഷരങ്ങൾ കാണാം മുകളിലുള്ള അക്ഷരങ്ങൾ ഇതിലെ ഓ എ അ ഈ ഇതുപോലുള്ള മുകളിലായിട്ട് വരുന്ന അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിന് നമുക്ക് ഷിഫ്റ്റ് എന്ന ബട്ടണെ പ്രസ് ചെയ്ത് പിടിക്കണം ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള അമ്മയ്ക്ക് ആദരവോടെ എന്ന് ടൈപ്പ് ചെയ്യുന്നതിനുള്ള കീകൾ ഏതെല്ലാമെന്ന് നോക്കാം ആദ്യമായി ആ എന്നാണ് വേണ്ടത് അതിനുവേണ്ടി നമുക്കിവിടെ ഡി എന്ന കീ കാണുന്നുണ്ട് അല്ലേ ഇതിൻ്റെ മുകളിലായി ആ എന്ന് വരുന്നുണ്ട് നമുക്ക് മുകളിലായതുകൊണ്ട് ഷിഫ്റ്റ് എന്ന ബട്ടൺ അമർത്തിക്കൊണ്ട് നമുക്ക് ഡി പ്രസ് ചെയ്തു കൊടുക്കാം അതുപോലെ മാ എന്ന വരുന്നതിന് വേണ്ടി നമുക്ക് സി എന്ന ബട്ടൺ പ്രസ് ചെയ്യുക അതിനുശേഷം മ കൂട്ടക്ഷരമായിട്ടാണ് എഴുതേണ്ടത് അതുകൊണ്ട് നമുക്ക് ഡി എന്ന കീ പ്രസ് ചെയ്തു കൊടുക്കുക അതിനുശേഷം നമുക്ക് വീണ്ടും സി എന്ന് തന്നെ കൊടുക്കുക ഇതുപോലെ കൂട്ടക്ഷരങ്ങൾ വരുമ്പോൾ നമുക്ക് ആദ്യം അതേ അക്ഷരവും അതിനുശേഷം ഇവിടെ ചന്ദ്രക്കല കാണുന്ന ഈ ഡി എന്ന ബട്ടണും അതിനുശേഷം നമുക്ക് അതേ അക്ഷരവും കൊടുക്കണം അടുത്തത് നമുക്ക് യാ എന്നാണ് വേണ്ടത് അതിനുവേണ്ടി ഇവിടെ സ്ലാഷ് അല്ലേ സ്ലാഷ് കീയുണ്ട് അതിൻ്റെ താഴെയായിട്ട് യാ എന്ന് വരുന്നുണ്ട് വീണ്ടും ചന്ദ്രക്കല കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഡി എന്ന ബട്ടണെ പ്രസ് ചെയ്യാം ഇങ്ങനെ നമുക്ക് ഓരോന്നും ഈ കീബോർഡ് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് ടൈപ്പ് ചെയ്യാം ആദ്യമായി നമുക്ക് ആ എന്ന് എഴുതുന്നതിന് ഏത് കീയാണ് ഇവിടെ ഷിഫ്റ്റ് ഡി അല്ലേ ഷിഫ്റ്റ് ഡി അടിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഡി തന്നെയാണ് വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ കീ മാറ്റി കൊടുത്തിട്ടില്ല അല്ലേ അതിനു വേണ്ടി നമുക്ക് മുകളിലുള്ള ഈ പാനലിൽ ഇ എൻ എന്ന് കാണുന്നില്ലേ അതിൽ പ്രസ് ചെയ്ത് നമുക്ക് മലയാളം എന്നത് തിരഞ്ഞെടുക്കാം ഇപ്പം ഇവിടെ എം എൽ എന്ന് കാണുന്നുണ്ടല്ലോ ഇനി നമുക്ക് ഷിഫ്റ്റ് ഡി എന്ന് കൊടുക്കുമ്പോൾ ആ എന്ന് വരുന്നില്ലേ അടുത്തതായിട്ട് നമുക്ക് മ മ എന്ന് വരാൻ ഏതായിരുന്നു സി അതിനുശേഷം ഡി പ്രസ് ചെയ്യുക അതിനുശേഷം വീണ്ടും സി നമുക്ക് അക്ഷരത്തിൻ്റെ സൈസ് കൂട്ടി കൊടുക്കുക അല്ലേ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് കൂടുതൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സൈസ് കൂട്ടി കൊടുക്കാം നമുക്ക് 18 കാണുന്നുണ്ടോ ഓക്കെ ഇനി നമുക്ക് അടുത്ത അക്ഷരം ഏതാണ് യാ യാ എന്ന് വരാൻ സ്ലാഷ് അല്ലേ ഇനി ഡി ചന്ദ്രക്കല വരുന്നതിന് വേണ്ടിയിട്ട് അതെ ക എന്നാണ് വേണ്ടത് അല്ലേ അതിനുവേണ്ടി കെ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക നമുക്ക് താഴെയാണ് ഇത് വരുന്നത് ഇതിനെ നേരെയാക്കുന്നതിന് വേണ്ടി നമുക്ക് ബാക്ക് സ്പേസ് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കീബോർഡിലുള്ള കാണുന്നില്ല ഇവിടെ ഒരു ക്രോസ് ബ്രാക്കറ്റ് അതാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ ഇത് ഈ ബട്ടണിലാണ് പ്രസ് ചെയ്യേണ്ടത് നമുക്ക് ഈ ബട്ടണ് പ്രസ് ചെയ്യാം അതിനുശേഷം നമുക്ക് കെ എന്ന് കൊടുക്കാം വീണ്ടും ഡി അതിനുശേഷം കെ വീണ്ടും ഡി അപ്പോൾ നമുക്ക് അമ്മയ്ക്ക് ഇനി ബാക്കി ആദരവോടെ ആദരവോടെ എന്ന് കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് കീബോർഡിൽ നിന്നും ഏതെല്ലാം അക്ഷരങ്ങൾ ബാക്കി വരുന്നതിന് വേണമെന്ന് നോക്കാം ആദരവോടെ ആ എഴുതാൻ ഇ ഷിഫ്റ്റ് ബട്ടൺ അമർത്തി ഇ എന്ന ബട്ടണാണ് പ്രസ് ചെയ്യേണ്ടത് ഇനി ദ ദ എന്ന് വരുന്നതിന് ഓ എന്ന ബട്ടണ് ര ജെ ഇനി വോടെ വോടെ എന്ന് വരുന്നതിന് ആദ്യം ബി എന്ന ബട്ടണും അതിനുശേഷം എ എന്ന ബട്ടണും പ്രസ് ചെയ്യുക അടുത്തത് ഡെ അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഇൻവെർട്ടർ കോമൊക്കെ കാണുന്നൊരു ബട്ടണല്ലേ അത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഡെ എന്ന് വരുന്നതിന് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് സെഡ് ബട്ടൺ അമർത്തുക ഇനി നമുക്ക്
ടൈപ്പ് ചെയ്യാം. ഏതൊക്കെയായിരുന്നു? ആദരവോടെ ഷിഫ്റ്റ് ഇ, നി ദ എന്ന് വരുന്നതിന് ഓ, ര ജെ നി വോടെ എന്ന് വരുന്നതിന് വ, ബി നി എ, അതിനുശേഷം ഇൻവെർട്ടർ കോമ, ഇനി സെഡ് ഷിഫ്റ്റ് സെഡ്, എ ആണ് വരുന്നത് അല്ലേ, നമുക്ക് സെഡ്. ഓക്കെ, അടുത്തതായി നമുക്ക് ഇതിൻ്റെ സൈസ് കുറച്ച് കൊടുക്കും. അതിനുവേണ്ടി നമുക്ക് ഫോണ്ട് സെലക്ട് ചെയ്യുക. നമുക്ക് ഇവിടെ നിന്നും സൈസ്, ഫോണ്ട് സൈസ് കുറച്ച് കൊടുക്കാം. 24 എന്നതിൽ ക്ലിക്ക് ചെയ്യും. ഇനി നമുക്ക് കുറച്ച് ഡോട്ട്സൊക്കെ നൽകും. ഇനി ഇതിനെ നമുക്ക് സെൻറ്ററിലോട്ടായിട്ട് മാറ്റുന്നതിന് വേണ്ടി നമുക്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം അലൈൻ സെൻറ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഫോണ്ടിൻ്റെ നിറം മാറ്റുന്നതിന് വേണ്ടി നമുക്ക് ഫോണ്ട് കളറിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ളൊരു കളറ് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഫോണ്ടിന് കട്ടി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ബോൾഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഫോണ്ട് സ്റ്റൈൽ മാറ്റാം. നമുക്ക് ഈ ടൂൾസ് എല്ലാം തന്നെ ഇവിടെ ഈ ഭാഗത്തായിട്ടും കാണുന്നുണ്ട്. ടൂൾ ബാറിലുള്ള ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് സെറ്റിങ്സ്, അതിൽ പ്രോപ്പർട്ടീസ്, ഇതിൽ നിന്ന് നമുക്ക് ക്യാരക്ടർ എന്നതിൽ കൊടുക്കാം. ക്യാരക്ടർ എന്ന് കൊടുക്കുമ്പോൾ നമ്മളിവിടെ മലയാളം എന്നുള്ളത് ഇംഗ്ലീഷ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ക്യാരക്ടർ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ രചന, രചന എന്ന് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടാവും. നമ്മുടെ ഫോണ്ടിൻ്റെ സ്റ്റൈൽ മാറിയിട്ടുണ്ട് അല്ലേ. അതുപോലെ നമുക്ക് ഇനി ഏതൊക്കെയാണ്, ലോഹിത് മലയാളം മാറ്റം വരുന്നില്ലേ. ഇതുപോലെ നമുക്ക് ഏത് സ്റ്റൈലാണോ വേണ്ടതെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് ഇതുപോലെ ഒരുപാട് സ്റ്റൈൽ വരുന്നുണ്ട്. മീര, കല്യാണി, രാഘു മലയാളം, ഇതുപോലെ നമുക്ക് ഫോണ്ട് സ്റ്റൈലുകളുണ്ട്. നമുക്ക് രചന എന്നതിൽ തന്നെ മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് പിക്ചർ ഉൾപ്പെടുത്തണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന പിക്ചർ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് മറ്റൊരു പിക്ചർ ചേർത്ത് കൊടുക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇൻസേർട്ട് ഇമേജ് ഇതേ രീതിയിലും അതുപോലെ നമുക്ക് ടൂൾ ബാറിലുള്ള പിക്ചർ ഇവിടെ കാണുന്നുണ്ടല്ലോ, ഇൻസേർട്ട് ഇമേജ്, അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പിക്ചർ ഉൾപ്പെടുത്താം. പിക്ചേഴ്സ് എന്ന ഫോൾഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫ്ലവർ എന്ന ചിത്രം ഓപ്പൺ ചെയ്യാം. തുറന്നു വന്നിരിക്കുന്ന ചിത്രത്തിൻ്റെ സൈസ് നമുക്ക് കൂടുതലാണ് അല്ലേ. പിക്ചറിൻ്റെ സൈസ് കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്കിവിടെ കാണുന്ന നീല ഡോട്ട്സ് ഉണ്ട് അല്ലേ, അതിൽ ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്ക് എത്രയാണോ സൈസ് വേണ്ടതെങ്കിൽ കുറച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കളറൊക്കെ മാറ്റി കൊടുക്കാം. ബോർഡറ് കളർ മാറ്റി നൽകുന്നതിന് വേണ്ടി നമുക്ക് ബോർഡറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ബോർഡർ കളർ എന്ന് പറഞ്ഞു വരുന്നുണ്ട് അല്ലേ, ഈ ഭാഗത്തും കാണാം. അതുപോലെ നമുക്ക് ഇവിടെ ഏരിയ, ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് വരുന്നത്. നമുക്കിവിടെ നിന്നും നമ്മുടെ ബോർഡറിൻ്റെ സ്റ്റൈൽ തിരഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്ക് ബോർഡറിന് കളർ നൽകുന്നതിന് വേണ്ടി ബോർഡർ കളർ എന്നതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളൊരു കളറ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്താണ് കളർ കൊടുക്കേണ്ടത്, ഏരിയ എന്നുള്ള ഭാഗത്തിലെ. അതിനുവേണ്ടി നമുക്ക് ഫില്ല്, ഈ ഭാഗത്ത് നിന്ന് കളറ് ഗ്രേഡിയൻ്റ് എല്ലാം വരുന്നുണ്ട്. നമുക്ക് ഒരു ഗ്രേഡിയൻ്റ് കളർ, അതായത് രണ്ടോ അതിലധികമോ കളറുകൾ വരുന്നതാണ് ഗ്രേഡിയൻ്റ് അല്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏത് ഗ്രേഡിയൻ്റാണോ വേണ്ടതെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും കളറ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നമുക്ക് ഇഷ്ടമുള്ള രണ്ട് കളറുകൾ സെറ്റ് ചെയ്യാം. ഇവിടെ വരുന്നുണ്ടല്ലോ രണ്ട് കളറായിട്ട് വരുന്നില്ലേ. ഇനി നമുക്ക് ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ, ലീനിയറോ റേഡിയലോ അതെല്ലാം ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് കളറിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഇവിടുന്ന് തന്നെ നമുക്ക് മാറ്റി നൽകാം.
ഓക്കേ എല്ലാവർക്കും ഇഷ്ടമായല്ലോ നമ്മുടെ ആശംസ കാർഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് ഇതിനെ സേവ് ചെയ്യാം ഫയൽ സേവ് ഇനി നമുക്ക് ഗ്രീറ്റിംഗ് കാർഡ് അല്ലാതെ നമുക്ക് വേറെ പേര് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഫയൽ സേവ് ആസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഗ്രീറ്റിംഗ് കാർഡ് എന്ന ഭാഗത്ത് നമുക്ക് മദേഴ്സ് ഡേ എന്ന് നൽകാം അതിനുശേഷം നമുക്ക് സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക